നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 10-ാം തീയതി 1200-ാം ആണ്ട് കന്നിമാസം 24-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്, നല്ല ദിവസമാണ്. വ്യാഴം എന്ന് പറയുമ്പോൾ ഒരാഴ്ചയിൽ ഏറ്റവും ഐശ്വര്യപ്രദമായ ദിവസം എന്ന് വേണമെങ്കിൽ വ്യാഴത്തിനെ വിശേഷിപ്പിക്കാം. 7 ദിവസമുള്ളതിൽ ഏറ്റവും നല്ല ദിവസം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം വ്യാഴാഴ്ചയാണെന്ന്. കാരണം ഗുരുവിൻ്റെ ദിവസമാണ്, ഏറ്റവും പോസിറ്റീവ് എനർജി ഉള്ള ദിവസമാണ് വ്യാഴാഴ്ച. അപ്പോൾ ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നതും പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രം നക്ഷത്രങ്ങളിൽ നെഗറ്റീവ് നക്ഷത്രമല്ല. അപ്പോൾ പൂരാടം നക്ഷത്രം വ്യാഴ ആഴ്ച, ഇത് രണ്ടും കൂടി ഒത്ത് വന്നിരിക്കുന്ന ഇന്ന് നിങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയസാധ്യത ഉണ്ടാവും. ജോലിക്കായാലും ശരി, ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായാലും ശരി, സാമ്പത്തിക ഇടപാടുകൾക്കായാലും ശരി, ഒരു ലോണ് എടുക്കാനോ മറ്റേതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഊഹ കച്ചവടങ്ങൾക്കോ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ശരിക്ക് വേടദശാകാലം, വേടത്തിൻ്റെ ഈ കാലയളവ്. ഇത് നമുക്ക് വളരെ ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ജാതകപ്രകാരം തന്നെ വളരെ പുരോഗതിയും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഇടവരുന്ന സമയം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം. അപ്പോൾ പൂരാട നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക്, ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാർക്ക്, അതായത് കന്നിമാസത്തിലെ പൂരാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് വളരെ അനുകൂലപ്രദമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു വർഷക്കാലം. വളരെ സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. പ്രധാനമായി നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും, വളരെ പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരും. ശരിക്ക് നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഇത്ര വരുമാനമൊക്കെ നമുക്ക് വരാം, അതിലൊക്കെ അതിക്രമിച്ചു പോവും. പിന്നെ ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും. പുതിയ എന്തെങ്കിലും സംരംഭം, ഒരു തൊഴിൽ ചെയ്യുന്ന ആളിന് സൈഡായിട്ട് കൂടെ പൈസ തരുന്ന ആളാണ് വ്യാഴം. അപ്പോൾ ഒരേ സമയത്ത് ഒന്നിലധികം മാർഗങ്ങളിലൂടെ വരുമാനത്തെ തരും. അത്രയും മറ്റൊരു ഗ്രഹങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, അത് വ്യാഴന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ വ്യാഴം ലക്ഷം ദോഷം ഗുരുഹന്തി, വ്യാഴം ദൃഷ്ടി ചെയ്താൽ തന്നെ ലക്ഷം ദോഷം ഉണ്ടെങ്കിലും തീർന്നു പോകും. ആ വേഴത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങൾക്ക് എല്ലാം ലഭ്യമാവും. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങണം. ബിസിനസ്സിലായാലും ജോലിയിലായാലും മറ്റെന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനായാലും അറച്ചു നിൽക്കരുത്, ഓരോന്ന് ഇറങ്ങണം, അത് വിജയത്തിലേക്ക് വരും. വേഴനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പോകണം. അത് ഗുരുക്കന്മാരെ ആദരിക്കുക, ഗുരുക്കന്മാർക്ക് അല്ലെങ്കിൽ ഗുരുതുല്യരായവർക്ക്, ഏറ്റവും വലിയ ഗുരുതുല്യരായവർ അച്ഛനും അമ്മയാണ്. അവർക്കൊക്കെ അവരെ ഇഷ്ടത്തിനനുസരിച്ച് സഹായ സഹകരണങ്ങൾ ചെയ്യുക. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, തുളസിമാല അർച്ചന ഇവ നടത്തുക. ഇതൊക്കെ വ്യാഴത്തിൻ്റെ പവർ കൂടാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് രാഹുകാലം നോക്കി വേണം പോവാൻ. രാഹുകാലം ഉച്ചയ്ക്ക് ശേഷമാണ്, 1.5 മണി മുതൽ 3 മണി വരെയാണ് രാഹുകാലം എങ്കിലും 1:40 ആരംഭിക്കുകയുള്ളൂ, 3:10 വരെ രാഹുകാല സമയമുള്ളൂ. ഒരു 10 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കലണ്ടറിൽ ഇട്ടിരിക്കുന്നതുമായിട്ട്. അപ്പോൾ രാഹുകാല സമയം ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുക. അതുപോലെ തന്നെ രണ്ട് സമയങ്ങൾ എന്നത്തെ പോലെ തന്നെ കൊള്ളാത്ത സമയങ്ങളുണ്ട്, ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 9:14 തൊട്ട് 10:43 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 6:16 തൊട്ട് 7:45 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങളും നടക്കരുത്, ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത്, ഒരു ശുഭകാര്യങ്ങൾ നടത്താൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ ചെയ്യുന്നതിന് വിപരീത ഫലമായിരിക്കും കിട്ടുക. ഇന്നത്തെ ദിവസം നല്ലതാണ്, നമുക്ക് ബാക്കി സമയങ്ങളൊക്കെ എടുക്കാം. ഈ സമയത്തെ ഒഴിവാക്കുക. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്, 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം തുടങ്ങുന്നത് 11:47 തൊട്ട് ആരംഭിക്കും,
പന്ത്രണ്ട് മണി 35 മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം ഇന്നത്തെ ദിവസത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. മഞ്ഞ കളറുമായി ബന്ധപ്പെട്ട വസ്ത്രം ധരിക്കുക. മഞ്ഞ വസ്ത്രം, അത് ഷർട്ടായിട്ടോ പാൻസായിട്ടോ ഷോളായിട്ടോ ചുരിദാറായിട്ടോ ഒന്നുമില്ലെങ്കിൽ ഒരു മഞ്ഞ തുണി കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. ഇത് നമ്മളിലേക്ക് വ്യാഴത്തിൻ്റെ പവറ് ആകർഷണം ചെയ്യാൻ വേണ്ടി സഹായിക്കും. നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി പ്രവഹിക്കും. അത് നമുക്ക് കൂടുതൽ സന്തോഷത്തിനും സമാധാനത്തിനും ഉന്മേഷത്തിനും ഒക്കെ ഇടവരുത്തും. ഒരെന്ന് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ദിവസം മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.